ക്രിക്കറ്റ് ചരിത്രത്തിൽ പല അപൂർവ മുഹൂർത്തങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പന്ത് സ്റ്റമ്പിൽ തട്ടിയ ശേഷവും ബെയിൽസ് ഇളകാതിരിക്കുന്ന സംഭവങ്ങൾ. ഇത്തരം സംഭവങ്ങൾ അപൂർവമാണെങ്കിലും നിരവധി തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്റ്റമ്പിനകത്തുകൂടെ പന്ത് കടന്നുപോയിട്ടും ബെയിൽസ് ഇളകാത്ത സംഭവത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും കേട്ട് കാണില്ല. കണ്ടം ക്രിക്കറ്റിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിരിക്കും ഇത്. എന്നാൽ അങ്ങനെയല്ല, അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഇത്തരം സംഭവം ഒരിക്കലുണ്ടായിട്ടുണ്ട്. 1997 സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിലാണ് പന്ത് സ്റ്റമ്പിനിടയിലൂടെ കടന്നുപോയിട്ടും ബെയിൽസ് ഇളകാത്ത സംഭവം നടന്നത്. സംഭവം ഇങ്ങനെ, ഫൈസലാബാദിൽ വെച്ച് നടന്ന പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലായിരുന്നു ഈ അപൂർവ സംഭവം അരങ്ങേറിയത്. എറിയുന്നത് പാക് സ്പിന്നർ മുഷ്താഖ് അഹമ്മദ്. സൗത്ത് ആഫ്രിക്കയുടെ 9th നമ്പർ ബാറ്റ്സ്മാൻ പാറ്റ് സിംകോക്സ് ആയിരുന്നു ക്രീസിൽ. അഹമ്മദിന്റെ ഫ്ലിപ്പർ ഡെലിവറിയിൽ ഷോട്ടിന് ശ്രമിച്ച സിംകോക്സിന്റെ ബാറ്റിനെ ബീറ്റ് ചെയ്ത് പന്ത് മിഡിൽ സ്റ്റമ്പിനും ഓഫ് സ്റ്റമ്പിനും ഇടയിലൂടെ കടന്നുപോയി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ മുഷ്താഖ് ഉൾപ്പെടെയുള്ളവർ അന്തം വിട്ടു നിന്നു. അമ്പയറിനും ബാറ്റ്സ്മാനും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കമന്റേറ്റർമാർക്കും എന്താണ് സംഭവിച്ചതെന്ന് പിടികിട്ടിയില്ല. അതൊരു വേഗമേറിയ ഡെലിവറിയായിരുന്നു. ബാറ്റിൽ എഡ്ജ് ചെയ്തതുകൊണ്ട് സിംകോക്സ് രക്ഷപ്പെട്ടു. കമന്ററി ബോക്സിൽ നിന്ന് ഹെൻറി ബ്ലോഫെൽഡ് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കരുതിയത് അയാൾ ബൗൾഡായി എന്നാണ്. പക്ഷേ പന്ത് സ്റ്റമ്പിനിടയിലൂടെ ബെയിൽസ് ഇളക്കാതെ കടന്നുപോയിരിക്കുന്നു. ഇതിനു മുൻപ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്തരമൊരു സംഭവം കണ്ടിട്ടില്ല എന്നായിരുന്നു ജെഫ്രി ബോയ്കോട്ട് അഭിപ്രായപ്പെട്ടത്. ഈ സംഭവം നടക്കുമ്പോൾ സിംകോക്സിന്റെ സ്കോർ 56 ആയിരുന്നു. അതിന്റെ കൂടെ 26 റൺസ് കൂടെ കൂട്ടിച്ചേർത്ത ശേഷമാണ് അദ്ദേഹം പുറത്തായത്. സൗത്ത് ആഫ്രിക്ക 53 റൺസിന് വിജയിച്ച മത്സരത്തിൽ ആ 26 റൺസിന്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. ഗാരി കേർസ്റ്റണുമൊത്ത് 9th വിക്കറ്റിൽ 124 റൺസാണ് സിംകോക്സ് നേടിയത്. 81 റൺസ് നേടിയ സിംകോക്സ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാമത്തെ ടോപ് സ്കോറർ. ഗാരി കേർസ്റ്റൺ 100 റൺസ് നേടി പുറത്താകാതെ നിന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.